ഈ വണ്ടി ആരുടേതാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല. ഈ വണ്ടി നമ്പർ കാണുമ്പോഴും വണ്ടി കാണുമ്പോഴും തന്നെ എല്ലാവർക്കും മനസ്സിലാകും അതെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ ലാലേട്ടിൻ്റെ വണ്ടിയാണ്. കഴിഞ്ഞ ദിവസം യൂട്യൂബറിൻ്റെ മോളുടെ കല്യാണം കൂടാനായിട്ട് മലപ്പുറത്ത് നിന്ന് കുറച്ച് യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കാണാനായിട്ട് ഞാനും സോണിയും കൂടി ബീച്ചിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത് നിന്നു, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതാണ് കേട്ടോ നമ്മുടെ മണവാട്ടിക്കുട്ടി. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ബീച്ചിൽ വന്നത്. അപ്പോൾ ഒരുപാട് നേരം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് മടങ്ങി പോകാനും റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. ആ സമയത്താണ് ഇക്ക വിളിച്ചു പറഞ്ഞത് നമ്മുടെ ഫോട്ടോസിൽ തന്നെയുള്ള ആ സ്പിൻ വോളിൽ വെച്ച് മോഹൻലാൽ സാറിൻ്റെ ഒരു മൂവിയുടെ ഷൂട്ട് നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ മൂവി ഏതാണെന്നോ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല, കാരണം ആ മൂവി അടുത്ത് തന്നെ റിലീസാകും. ആ സമയത്ത് ഞാൻ ഡീറ്റെയിലൊക്കെ തരാം കേട്ടോ. അപ്പോൾ ആസ്പിൻ വോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. പിന്നാലെ നമ്മുടെ ഇവിടെ നടക്കുന്ന സമയത്ത് ആസ്പിൻ വോൾ വെച്ചിട്ടായിരുന്നു അതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഞാൻ പരിചയപ്പെടുത്താണ്ട് തന്നെ നമ്മുടെ ആസ്പിൻ വോൾ അറിയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാലേട്ടൻ്റെ വണ്ടി കേട്ടോ. ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ എന്നോട് ഇക്ക പറഞ്ഞു ഇതാണ് നമ്മൾ ലാലേട്ടൻ്റെ വണ്ടി, ലാലേട്ടൻ ഷൂട്ടിനാണ്, കുറച്ച് അപ്പുറത്ത് തന്നെയാണെന്ന് പറഞ്ഞു. ഈ ആസ്പിനോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല സൈലൻ്റാണ്. കൊച്ചിയിൽ ഇത്രയും സൈലൻറ്റും പിന്നെ പ്രകൃതി രമണീയം എന്നൊക്കെ പറയാം, ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ലാലേട്ടൻ്റെ കാറിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ക്യാരവാനും അദ്ദേഹത്തിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ലാലേട്ടനെ കണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ അടുത്ത് തന്നെ ഞാൻ ലാലേട്ടനെ കണ്ടു. പക്ഷെ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഷൂട്ടിൻ്റെ ആ ഒരു തിരക്കിലും കാര്യത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഷൂട്ടിനോടനുബന്ധിച്ചിട്ടുള്ള വീഡിയോസ് ഒന്നും നമുക്ക് പുറത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. റിലീസാവാണ്ട് നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു കാര്യങ്ങളും നമുക്ക് പുറത്തേക്ക് വിടാൻ പറ്റില്ല. സത്യത്തിൽ ലാലേട്ടനെ കണ്ടപ്പോൾ ഞാൻ തന്നെ തെട്ടിപ്പോയി. നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു, ഒരു ജാഡ താരജാഡകളൊന്നുമില്ലാത്ത സിമ്പിളായിട്ടുള്ള ഒരാൾ. സത്യത്തിൽ എന്താ പറയുക എനിക്കെന്തോ ലാലേട്ടനെന്ന് നമ്മളിപ്പോൾ മനസ്സിൽ വിചാരിക്കും വലിയൊരു വ്യക്തിയെക്കുറിച്ച്. വലിയൊരു വ്യക്തി തന്നെയാണ്, സ്വഭാവത്തിലും എന്താ പറയുക ഓരോരുത്തരുടെ രീതിയിലും എത്ര വലുതാണെങ്കിലും നമ്മൾ സാധാരണക്കാരെ പോലെ നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു എന്താ ആ ഒരു നേച്ചറായിരുന്നു അദ്ദേഹത്തിൻ്റെ കേട്ടോ. അപ്പോൾ ലാലേട്ടനെ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു എനിക്ക്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ആ പുറയിൽ കാണുന്ന ബിൽഡിങ്ങിലായിരുന്നു ഷൂട്ട് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു ചുവപ്പ് കെട്ടിയിട്ടുള്ള കൂടാരത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. അവിടെ കുറച്ചൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നു. പിന്നെ നമ്മുടെ ആനണി പെരുമ്പാവ് സാറുണ്ടായിരുന്നു, ഛായാഗ്രഹൻ, പിന്നെ സന്തോഷ് ശിവൻ അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ടൊക്കെ ഫോട്ടോ എടുത്ത്. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക മോഹൻലാലേട്ടൻ്റെ കാറാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ലാലേട്ടൻ കാണാൻ പോയി വിശേഷം ഇത്രയുള്ളൂ കേട്ടോ. അടുത്ത അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരുന്നത്. താങ്ക് യു.